മകനെയും സുധിയെയും ഉപേക്ഷിച്ചു പോയ ഭാര്യ പിന്നീട് ജീവൻ ഒടുക്കി എന്നാണ് സുധി അറിഞ്ഞത്. നടനും മിമിക്രി താരവുമായ കൊല്ലം സുധിയുടെ ജീവിത കാഴ്ച കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് പുറംലോകം അറിയുന്നത്. സ്റ്റാർ മാജിക് വേദിയിൽ നിന്നുമാണ് തൻ്റെ ഭാര്യയെയും മക്കളെയും കുറിച്ച് സുധി തുറന്നു പറയുന്നത്. മകന് 1.5 വയസ്സായിരിക്കുമ്പോൾ ആദ്യ ഭാര്യ അവനെ തന്നിട്ട് മറ്റൊരാളുടെ കൂടെ പോയി. പിന്നീടുള്ള പരിപാടികളിൽ മകനെയും കൊണ്ടാണ് താൻ പോയതെന്നും താരം വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ രണ്ടാം ഭാര്യ രേണുവിനും രണ്ട് ആൺമക്കൾക്കുമൊപ്പം സന്തോഷത്തോടെ കഴിയുകയാണ് സുധി. സ്റ്റാർ മാജിക്കിൻ്റെ വേദിയിൽ ഭാര്യ രേണുവിനെയും മക്കളെയും എത്തിച്ചിരുന്നു. സുധിയുടെ കഥ കേട്ടവരെല്ലാം ഇന്ന് ആ കുടുംബത്തിന് എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. ആദ്യ വിവാഹം പ്രണയിച്ചായിരുന്നു, 16 വർഷം മുമ്പായിരുന്നു. പക്ഷേ ആ ബന്ധം അധികനാൾ മുന്നോട്ട് പോയില്ല. 1.5 വയസ്സുള്ള മകനെ എന്നെ ഏൽപ്പിച്ചിട്ട് അവൾ മറ്റൊരാൾക്കൊപ്പം പോയി. ഏറെ വേദനിപ്പിച്ച നാളുകളായിരുന്നു അതൊക്കെ. പിന്നീട് ഞാനും മോനും ഏറെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിതം തിരിച്ചു പിടിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് പുള്ളിക്കാരി ആത്മഹത്യ ചെയ്തതായി ഞാൻ അറിഞ്ഞു. അവരുടെ രണ്ടാമത്തെ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളായിരുന്നു കാരണം. ആ ബന്ധത്തിൽ അവൾക്ക് ഒരു കുഞ്ഞുണ്ട്. ആരോടും ഒരു പരാതിയോ പരിഭവമോ എനിക്കില്ല എന്ന് സുധി പറയുന്നു. ഇപ്പോൾ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാണ് സുധി പറയുന്നത്. എനിക്കിപ്പോൾ സന്തോഷം മാത്രമുള്ളൊരു കുടുംബം തന്നു. എൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഭാര്യയും രണ്ടു മക്കളുമാണ് ഇന്നത്തെ എൻ്റെ ലോകം. ഏറ്റവും വലിയ സമ്പാദ്യവും അത് തന്നെ. രേണുവിന് മൂത്ത മകൻ രാഹുലിനെ ജീവനാണ്. താൻ പ്രസവിച്ചതല്ലെങ്കിലും എൻ്റെ മൂത്ത മകൻ അവനാണെന്നാണ് രേണു എപ്പോഴും പറയുന്നത്. രണ്ടുപേരും വലിയ ചങ്കുകളാണ്. ഇപ്പോൾ രാഹുൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോന് 11 വയസ്സുള്ളപ്പോഴാണ് ഞാൻ രേണുവിനെ വിവാഹം കഴിക്കുന്നത്. അന്നും മുതൽ ഇന്ന് വരെ എൻ്റെ മകൻ അമ്മയുടെ കുറവ് അനുഭവിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിലെ എല്ലാം അറിഞ്ഞ് എനിക്കൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചതാണ് രേണു. എൻ്റെ വളർച്ചയിൽ ഈ നിമിഷം വരെ അവളുടെ പിന്തുണയാണ് വലുത്. രേണു ജീവിതത്തിലേക്ക് കടന്നു വരും മുമ്പ് 1.5 വയസ്സുള്ള കാലം മുതൽ രാഹുലിനെയും കൊണ്ടാണ് ഞാൻ സ്റ്റേജ് ഷോകൾക്ക് പോയത്. ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ സ്റ്റേജിന് പിന്നിൽ അവനെ ഉറക്കി കിടത്തും, ഇല്ലെങ്കിൽ ഒപ്പമുള്ള ആരെങ്കിലും നോക്കും. 5 വയസ്സൊക്കെ ആയപ്പോഴേക്കും മോൻ കർട്ടൻ പിടിക്കാൻ തുടങ്ങി. 16ഓ 17ഓ വയസ്സിൽ തുടങ്ങിയതാണ് മിമിക്രി. ഇപ്പോൾ ഞാൻ മിമിക്രിയിലേക്ക് വന്നിട്ട് 30 വർഷമായി. പാട്ടായിരുന്നു ആദ്യം, അതാണ് മിമിക്രിയിലേക്ക് വഴിതിരിച്ചത്. അമ്മയ്ക്ക് ഞാൻ പാടുന്നത് വലിയ ഇഷ്ടമായിരുന്നു. മിമിക്രിയിൽ ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്നത് മുണ്ടക്കൽ വിനോദ്, ശോഭി തിലകൻ, ഷമ്മി തിലകൻ എന്നിവരുടെ ടീമിലായിരുന്നു. തുടക്കകാലത്ത് സുരേഷ് ഗോപിയും പിന്നീട് ജഗദീശേട്ടനെയും അനുകരിച്ചു. ഇതിനോടകം 40 സിനിമകൾ ചെയ്തു. കോമഡി സ്റ്റാർസിൽ പങ്കെടുത്തെങ്കിലും എനിക്ക് ജനശ്രദ്ധ നേടിത്തന്നത് മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവലാണ്. അതിലെ സ്കിറ്റുകളെല്ലാം ഹിറ്റായിരുന്നു. ഇങ്ങനെയാണ് സുധിയുടെ ജീവിതാനുഭവത്തെക്കുറിച്ച് സുധി പറയുന്നത്. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് സ്റ്റാർ മാജിക്. സ്റ്റാർ മാജിക്കിലെ ഒരു മിന്നും താരം തന്നെയാണ് കൊല്ലം സുധി.